Hi friends, Assalamu Alaikum. Welcome to Inara World. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അരി കുതിർക്കാതെയും അരക്കാതെയും തയ്യാറാക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ നെയ്യപ്പം കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യൂ. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെയ്യപ്പത്തിന് മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഗ്ലാസ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഗോതമ്പുപൊടി ആകുമ്പോൾ ഹെൽത്തി ആയിരിക്കും. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ്സാണ് റവ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ്സാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. കരിഞ്ചീരകം ഇടയ്ക്കിടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഈ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്നുകൂടെ ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേക്കിംഗ് പൗഡർ ഉപ്പ് എന്നിവ എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം കുറച്ച് കുറേശ്ശെ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ അത് ഒന്ന് കുതിർന്ന് കിട്ടണം. അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ കുതിർന്ന് കുറച്ചും കൂടി മാവൊന്ന് കട്ടിയായിട്ടുണ്ട്. കുഴിയുള്ള ഒരു പാത്രം വേണം നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഒരു കയ്യിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ഗോൾഡൻ കളർ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഒരു നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം.
മാവ് പാരുന്ന സമയത്ത് ഓയിൽ നന്നായി ചൂടായിരിക്കണം. പിന്നെ അത് ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ നെയ്യപ്പം കരിഞ്ഞ് പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഉള്ളൊന്നും വേവ് വെന്ത് കിട്ടില്ല. അങ്ങനെ എല്ലാ നെയ്യപ്പവും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ നെയ്യപ്പം, കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. ഞാൻ ഈ ഒരു നെയ്യപ്പം മുറിച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.